എല്ലാ മക്കളും എന്താ പരിപാടി തീറ്റി തുടങ്ങി ഇപ്പൊ തന്നെ അപ്പൊ നമുക്ക് പിസയിലും തിന്നണ്ടേ പിസയും ബർഗറും ഫ്രൈഡ് ചിക്കൻ എല്ലാം അപ്പൊ നമ്മളിപ്പോ പോകുന്നത് എവിടെയാണെന്നറിയോ നമ്മള് കണ്ണൂരിലുള്ള മൈ പിസ ആൻഡ് മോറിന്റെ രണ്ടാമത്തെ ബ്രാഞ്ച് പിലാത്തറയില് ഇന്ന് ഓപ്പണിംഗ് ആണ് അതിന്റെ ഇനോഗ്രേഷന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും പോകുന്നത് ഫ്രണ്ട്സും ഫാമിലിയും കുട്ടികളും എല്ലാവരും ഉണ്ട് എന്തായാലും അടിച്ച് പൊളിച്ചണയാന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ നേരെ പോകുന്നത് പിലാത്തറ വെച്ച് കയറിക്കളി അല്ലേ എല്ലാരും ഹാപ്പി അല്ലേ എടാ ബിസ്ക്കറ്റിൽ നിന്നിട്ട് ബയറിറക്കട്ടെ ചിക്കൻ കടിച്ചു പറിച്ചു തിന്നണ്ടേ എന്നാ പിന്നെ വെച്ച് കയറിക്കളിയാ എന്താ രസോ കാത്തുകേട്ടോ എന്തായാലും സംഭവം അടിപൊളി നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ചങ്കുകളുണ്ട് ഇവിടെ നമുക്ക് എല്ലാരും പരിചയപ്പെടാട്ടോ എന്തല്ലാ വിശേഷോ അടിപൊളിയാണെങ്കിൽ പവറാക്കി കളിയല്ലേ എല്ലാരും ഇവിടെ തന്നെ സ്ഥലം എന്ത് ചെയ്യുന്നു പഠിക്കല്ലേ എല്ലാരും സ്കൂളുണ്ടോ സ്കൂൾ തോന്നാ അല്ലല്ലോ ഓൺലൈൻ ആ മൊത്തം അടിപൊളി പഠിക്കുന്നില്ലേ എല്ലാരും വന്നില്ലേ എല്ലാരും ഇല്ലേ പവറായി കളി പവറായി കളി അപ്പൊ നമ്മളിപ്പോ ഉള്ളത് പിലാത്തറ കേട്ടോ പിലാത്തറ എന്ന് പറയുമ്പോ കണ്ണൂർ ജില്ലയിലാണ് പല ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിവേ പിലാത്തറയിൽ നമ്മള് മൈ പിസ ആൻഡ് മോർ ആണ് ഉള്ളത് മൈ പിസ ആൻഡ് മോറിന്റെ കഴിഞ്ഞ പുതിയതിലുള്ള ഒരു ബ്രാഞ്ചിൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഉണ്ട് എനിവേ അപ്പൊ ഇവിടെ ഫുള്ള് പവറാക്കല്ലേ ഇവിടുത്തെ പുള്ളേർ ഫുള്ള് പവറാണ് അപ്പോൾ ഇവിടെ നമുക്കറിയാം മൈ പിസ ആൻഡ് മോറിൻ്റെ ഫ്രൈഡ് ചിക്കൻ അതുപോലെ പിസ ബർഗർ ഷവായ ഷവർമ അൽഫാം വരെ ഉണ്ട് അപ്പോൾ കൂടുതൽ നമുക്ക് പറയുന്നതിന് നല്ലത് നേരെ അകത്തോട്ടേക്ക് പോവാം അല്ലേ വെച്ച് കയറല്ലേ എന്താ രസം നിന്റെ കണ്ണട എവിടെയുള്ള നിന്റെ ഭയമൊന്നും തീർന്നാ പ്രശ്നം തീർന്നില്ലേ ഹാപ്പി അല്ലേ അടിച്ചു വിളിക്കല്ലേ ഈ ഫ്രണ്ട്സിനെല്ലാം കണ്ട ക്യാപ്പ് ശരിക്കട് എല്ലാരും കണ്ട കൈ കൊടുക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും കൈ കൊടുക്ക് കുത്തിയാ മതി കുത്തിയാ മതി എടാ പൊരിച്ചേക്കല്ലേ കൈ എന്താ പറയോ പറയോ പറഞ്ഞോ എന്താ രസം പറഞ്ഞോ അവന് മൂടായിട്ടില്ല അപ്പൊ നമുക്ക് അതോട്ട് കയറാം നമുക്ക് മൈ പിസ ആൻഡ് മോറിന്റെ ഇനോഗ്രേഷൻ ടൈമായി മൈ പിസ ആൻഡ് മോറിന്റെ ഉദ്ഘാടകനും അതുപോലെ ചാരിറ്റി പ്രവർത്തകനുമായ റിയാസിന്റെ കൂടെയാണ് ഉള്ളത് അപ്പൊ നമുക്ക് റിയാസിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നതിന് മുമ്പ് നമുക്ക് ഏകദേശം സമയമായി അകത്തോട്ട് കയറാം നമുക്ക് ഇപ്പൊ തന്നെ അതിൻ്റെ എടുത്തു എല്ലാം കഴിഞ്ഞ ആ നമ്മുടെ പിലാത്തറയിൽ എം എം റോഡിലാണ് ഈ ഒരു മൈ പിസ ആൻഡ് മോർ നിങ്ങൾക്ക് റോഡ് സൈഡിൽ തന്നെ കാണാൻ പറ്റും താങ്ക് യു
ഹായ് എല്ലാവരും ഹായ് പറഞ്ഞോ എല്ലാവരും ഹായ് പറഞ്ഞോ എല്ലാവരും ഹായ് ഹായ് പറഞ്ഞോ കേട്ടോ ഹായ് എന്തൊക്കെയാ എല്ലാവരും ഹായ് പറഞ്ഞോ എല്ലാവരും ഹായ് പറഞ്ഞോ മമ്മൂനെ പരിചയപ്പെട്ട എല്ലാവരും മമ്മൂനെ പോകാനാക്കണ എല്ലാവരും അപ്പൊ നമ്മുടെ ഇന്നത്തെ മൈ പിസ ആൻഡ് മോറിന്റെ ആ ഒരു ഇനോഗ്രേഷൻ ചടങ്ങിൽ നമ്മൾ പ്രത്യേക ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. റിയാസ് പിലാത്തറ ആള് ഇവിടെ സാമൂഹിക പ്രവർത്തനം ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. നമുക്കറിയാം നമ്മുടെ ലോക മലയാളികളെ എവിടെ പോയി കഴിഞ്ഞാലും സഹായിക്കാൻ മനസ്സുള്ള ഒരാളാണ്. അതിൽ ചില ആൾക്കാർ ഇതുപോലുള്ള ആൾക്കാർ നമ്മൾ പരിചയപ്പെടേണ്ടത് തന്നെയാണ്. അപ്പോൾ ആളെ നമുക്ക് ഒന്ന് പരിചയപ്പെടും അല്ലേ. നമസ്കാരം റിയാസ് ഭായി, എന്തിൻ്റെ വിശേഷം? ആദ്യം പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ, ഭയങ്കര ഹാപ്പി. ഓക്കെ, പിന്നെ ഇപ്പം പിലാത്തറയാണ് അല്ലേ ജന്മസ്ഥലം? പിലാത്തറയാണ്. ഇവിടുന്ന് അടുത്തില്ലേ പയ്യന്നൂരല്ലേ? ഓക്കെ, അപ്പം വേറെ എന്തെങ്കിലും എന്ത് ചെയ്യുന്നു? വർക്ക് വേറെ എന്ത് ചെയ്യുന്നുണ്ടോ? ഓക്കെ, എനിവേ പിന്നെ ഇപ്പൊ ചാരിറ്റി എന്ന് പറയുമ്പോ ഏത് രീതിയിലുള്ള ചാരിറ്റി ചെയ്യുന്നത്? സുഖമില്ലാത്ത കുട്ടികൾക്ക് വൃദ്ധസ്ഥാനത്തില് ചോറ് മെയിനായിട്ട് ഞാൻ 10-15 വർഷമായി ഈ ഭക്ഷണങ്ങൾ വാക്കിയാല് എടുത്തിട്ട് അതിന്റെ തെരുവ് കിടക്കുന്നതും വൃദ്ധസ്ഥാനത്തിലേക്കും പല സ്ഥാപനത്തിലേക്കും എത്തിക്കുന്നത്. അത് പള്ളിയിൽ നിന്നാ തുടക്കം തുടങ്ങിയത്. പള്ളിയിൽ ഉസ്താദ് ഭക്ഷണം ബാക്കിയായി, അത് എന്റെ കയ്യിൽ തന്ന് അതിനെ നേരെ റോഡ് സൈഡിൽ പോയിട്ട് നിൽക്കും. അവിടുന്ന് ആരും കല്യാണം എടുക്കുന്ന ടീമുണ്ടെങ്കിൽ അവർക്ക് കൊടുത്ത് അവിടുന്ന് സ്റ്റാർട്ടിങ് ചെയ്ത്. ഇപ്പൊ എല്ലാ കല്യാണം വീടും കണ്ണൂർ ജില്ലയിൽ, കാസർഗോഡ് ജില്ലയിൽ എവിടെ കല്യാണം ഉണ്ടെങ്കിലും അമ്പലത്തിൽ ഉത്സവം, ഏത് മധുര ചടങ്ങായാലും അവിടുന്ന് തന്നെ വിളിച്ച് ആ ഭക്ഷണം കളക്ട് ചെയ്ത് പല സ്ഥലത്ത് എത്തിക്കും. കുറെ പൈസ കൈമെന്ന് പോകും. അതിന് ഓരോ പ്രതീക്ഷയാണ്. ഇതും നിർത്താണ്ട് കഴിയുന്നത് പോലെ ഇപ്പൊ ചെയ്യാൻ പറ്റുമോ? സോഷ്യൽ മീഡിയ വഴി ചെയ്യുന്നുണ്ടോ? വീഡിയോസ് ഒക്കെ ചെയ്ത് അങ്ങനെ ചെയ്യുന്നുണ്ടോ? ശരീരവും ഒരു പവറും ഒക്കെ യൂസ് ചെയ്ത് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും. ഇനി എന്തൊരു സന്തോഷം, കാരണം പല ആൾക്കാരും ഞാനിപ്പം പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള കുറെ സുഖമില്ലാത്തത്, ഭക്ഷണം ഇല്ലാത്ത അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ പല ആൾക്കാർ പല രീതിയിൽ ചെയ്യുന്നുണ്ട്, വീഡിയോ വഴി ഒക്കെ ചെയ്ത് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞത് ഞാൻ ചോദിച്ചു. എനിവേ, എന്തായാലും പിലാത്തറയിൽ ഈ ഒരു മൈ പിസ ആൻഡ് മോർ വന്നിട്ട് അഭിപ്രായം നല്ലത്, നല്ലൊരു ഒരു സ്ഥാപനം ഇങ്ങനെ യാത്ര ഓണാക്കി ഇതായത് അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു കഴിക്കാനും പെട്ടെന്ന് യാത്രക്കാരെ ഒന്ന് കഴിച്ചു പോയേക്കാന്ന് വിചാരിക്കും. ഇതുപോലുള്ള സ്പോട്ട് ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല, ഈ ഏരിയയിൽ ഇല്ല. ഫസ്റ്റ് ടൈം ആണ്. ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ ഓക്കെ, അപ്പോൾ സന്തോഷം, കണ്ടതിൽ സന്തോഷം. ഇനി നമുക്ക് ഒരുപാട് പരിചയപ്പെടണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഇതുപോലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം. കാരണം ആൾ പറഞ്ഞില്ലേ, ഇപ്പം പല ആൾക്കാരും പല രീതിയിലാണ് ചാരിറ്റി ചെയ്യുന്നത്. ഇപ്പം എന്നെ കൊണ്ട് വരുന്ന രീതി ഞാൻ ചെയ്യുന്നത് ഒരു വീഡിയോ ആക്കി അതിൽ അവരുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറൊക്കെ വെച്ച് ആ രീതിയിലാണ് ചെയ്യുന്നത്. ആൾ ആളുടെ സ്വന്തം എഫേർട്ടും ആ ഒരു പവറും ഒക്കെ എനർജിയൊക്കെ യൂസ് ചെയ്തിട്ടാണ് ആളിങ്ങനൊരു പിന്നെ ആൾക്കാർക്ക് ചാരിറ്റിയും സഹായമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള ആൾക്കാരെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. സമ്മോ എന്താ രസോ? ഇല്ലാത്തറയിലെ പുള്ള ഫുള്ള് പവറാണേ, വെച്ച് കേറിക്കോ. എന്താ രസോ? അപ്പോൾ നമുക്ക് ഇവരുടെ മെനു ഒന്ന് ചെക്ക് ചെയ്യാം അല്ലേ. നമ്മുടെ പുതിയതിലുള്ള അതേ മെനു തന്നെയാണോ, അല്ലെങ്കിൽ വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇവിടെ നല്ല ബിസിയാണ് കേട്ടോ, ഇവിടെ കൗണ്ടറിൽ നല്ല ബിസിയാണ്. ഇവരുടെ ഫുഡ് അടിപൊളി ഫുഡാണ്. അപ്പോൾ നമുക്ക് അത് കഴിച്ചു നോക്കാം. മൈ പിസ ആൻഡ് മോറിൻ്റെ മെനു നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഉള്ളത് ബർഗറുണ്ട്. ബർഗറിൽ തന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ബർഗേഴ്സ് ഉണ്ട്. പിന്നെ ഫ്രൈഡിൽ ഒരുപാട് വ്യത്യസ്തമായ ഫ്രൈഡ് പല പാക്കേജുകളും ഉണ്ട്. പിന്നെ ഉള്ളത് ബക്കറ്റ് കോംബോ, PNF കോംബോ മീൽ,
യെസ്. പിന്നെ പിസ്സ, ഇവരുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പിസ്സയാണ്. നിങ്ങൾക്കറിയാം മൈ പിസ്സ എന്ന് പറഞ്ഞ പിസ്സ നമുക്ക് സാധാരണക്കാരനും പിന്നെ അധികം എക്സ്പെൻസീവ് അല്ലാതെ കഴിക്കാൻ പറ്റുന്ന നല്ല യമ്മി പിസ്സയാണ് നമ്മുടെ മൈ പിസ്സ ആൻഡ് മോർ പിസ്സ. പിന്നെ അൽഫാം ഉണ്ട്, പിന്നെ ഷവർമകളുണ്ട് കേട്ടോ. ഷവർമ റുമാലിയിലും മെക്സിക്കൻ ഷവർമയും പിന്നെ അറബിക് ഷവർമയും അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഷവർമയുണ്ട്. പിന്നെ അൽഫാം സ്പെഷ്യൽ. പിന്നെ ഉള്ളത് ഷവായ ഉണ്ട്, ഷവായ ഉണ്ട്, ചിക്കൻ ടിക്ക വിങ്സ് അങ്ങനെ കുറേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറബിക് ഫുഡുകളുടെ ഒരു ചാകര തന്നെ ഉണ്ട്. അതിൻ്റെ ഒരുമിച്ച് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ. അപ്പോൾ നമുക്കറിയാം ഇപ്പം കൂടുതലായിട്ടും മലയാളികൾ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും വ്യത്യസ്തമായിട്ടുള്ള ഫുഡ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് അല്ലേ, വെസ്റ്റേൺ ഫുഡ് ഇതൊക്കെ തേടി ഒരുപാട് ദൂരങ്ങളൊക്കെ പോകുന്നത്. പക്ഷേ ദൂരങ്ങളൊന്നും പോകണ്ട, നിങ്ങൾക്കിത് നിങ്ങളുടെ പിന്നെ തൊട്ടടുത്ത്, നിങ്ങളുടെ കൈ നീട്ടി എത്താൻ പറ്റുന്ന ഇത്രയും തൊട്ടടുത്താണ് ഈ ഒരു മൈ പിസ്സ ആൻഡ് മോർ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വരിക, വന്നിട്ട് ഇവിടുത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ പുതിയ തരത്തിലുള്ള മൈ പിസ്സ ആൻഡ് മോറിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, സക്സസ് ആണ് അവിടെ. അടിപൊളി ഫുഡാണ്, ഫ്രഷ് ആയിട്ട് അവരുടെ ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ സ്പെഷ്യൽ മയനീസ്, പലതരത്തിലുള്ള മയനീസ് ഒക്കെ ട്രൈ ചെയ്യുക. ഓക്കെ, വെച്ച് കയറിക്കോ. എന്താ രസോ? ഹായ്, പേരെന്താ? ഫിറോസ്. ഫിറോസ്, നമ്മൾ ഏതെല്ലാം തരം അൽഫാം ഉണ്ടാക്കുന്നത് ഇവിടെ? മൂന്ന് ഫ്ലേവർ ഉണ്ട്, നോർമൽ അൽഫാം, ഗ്രീൻ പെപ്പർ, പെരിപ്പെരി. അതല്ലാതെ അൽഫാം തവയുണ്ട്, ഹണി ചിക്കൻ ഉണ്ട്. അതെല്ലാം റെഡിയായി, പ്രിപ്പറേഷൻ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആയതിൻ്റെ ചെറിയൊരു ഇതെല്ലാം ഉണ്ട്. എത്ര മണി മുതൽ ഉണ്ടാവും അൽഫാം? നമ്മൾ നോർമലി ഒരു 3 മണി തൊട്ട് അൽഫാം, ഷവർമ, ഷവായി ഇതെല്ലാം റെഡി, എല്ലാം റെഡി, എല്ലാം റെഡിയായി. രാവിലെ 11 മണി തൊട്ട് ബ്രോസ്റ്റഡ് ചിക്കൻ, അതുപോലെ പിസ്സ, ബർഗർ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം രാവിലെ 11 മണി തൊട്ട് റെഡിയായി. Thank you. Thank you. Welcome, sir. പെരി പെരി അൽഫാം, റെഗുലർ അൽഫാം, പിന്നെ പെപ്പർ അൽഫാം. ഈ മൂന്ന് അൽഫാമുകളാണ് ഇന്ന് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. എന്നിട്ട് പെരി പെരി അൽഫാം വെച്ച് കറി. ഫ്രൈഡ് ചിക്കൻ പിന്നെ പറയാനില്ല, ഇവിടുത്തെ ഫ്രൈഡ് ചിക്കൻ അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ആയിട്ടുള്ളത്. ചട്നി വേറെ ലെവല്, സൂപ്പർ. അപ്പോൾ ഇനി നമുക്ക് മൈ പിസ്സ ആൻഡ് മോറിൻ്റെ വൺ ഓഫ് ദി ഓണറെ പരിചയപ്പെടാം. ഹായ്, ഞാൻ ഷംസീർ, മൈ പിസ്സ മോറിൻ്റെ ഓണറാണ്. ഞങ്ങളുടെ രണ്ടാമത്തെ ബ്രാഞ്ചാണ് ഇപ്പോൾ പിലാത്തറയിൽ ഓപ്പൺ ആയിട്ടുള്ളത്. ഫസ്റ്റ് ബ്രാഞ്ച് കണ്ണൂർ പുതിയ തെരുവാണ്. ഞങ്ങളുടെ ഔട്ട്ലെറ്റിൽ പിസ്സ, ഫ്രൈഡ്, അൽഫാം, അൽഫാമിൻ്റെ 5 വെറൈറ്റീസ് വരുന്നുണ്ട്. അതുപോലെ ഷവായി, ഷവർമയിൽ തന്നെ 3 വെറൈറ്റീസ്, പിന്നെ ബർഗർ, അങ്ങനെ എല്ലാ ഐറ്റംസും എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പോൾ മൈ പിസ്സ ആൻഡ് മോറിൻ്റെ ഫ്രാഞ്ചൈസിയുമായി ബന്ധപ്പെടാൻ താല്പര്യമുള്ളത് തീർച്ചയായും നമ്മളെ ബന്ധപ്പെടാം. അതിൻ്റെ ഇൻറ്റീരിയർ അടക്കം കംപ്ലീറ്റ് വർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓൾ കേരള എവിടെ വേണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് മുഹമ്മദ് അലി ജാമത്ത് ലാത്ര, മൈ പിസ്സ ആൻഡ് മോറിൻ്റെ ഫ്രാഞ്ചൈസി ഓണറാണ്. ഹായ്, എന്തൊക്കെയുണ്ട്? ഈ ഒരു ഫ്രാഞ്ചൈസി തുടങ്ങിയായിട്ട് എന്താണ് നിങ്ങളുടെ ഒരു ഇതുവരെയുള്ളൊരു എക്സ്പീരിയൻസും അഭിപ്രായങ്ങളൊക്കെ? നല്ലൊരു പിന്നെ അഭിപ്രായമാണ് പിന്നെ കസ്റ്റമേഴ്സിന് എടുക്കുന്നത്. ഞാൻ പിന്നെ ഇങ്ങനൊരു തീരുമാനത്തേക്ക് എത്താൻ കാരണം, ഞാനും നമ്മുടെ സംശയം കൂട്ടുകാരനാണ്. അപ്പം ഈ ഭാഗത്ത് ഇത് നല്ലൊരു പിന്നെ നല്ലൊരു ഏരിയ ആണ്. അപ്പം ഇങ്ങനെ നല്ലൊരു ഷോപ്പ് കിട്ടണമെന്നൊരു തോന്നലുണ്ടായി. അപ്പം പിന്നെ പുതിയതൊരു ഇതിൻ്റെ ഒരു പിന്നെ ഒരു ഔട്ട്ലെറ്റ് ഏതെങ്കിലും ഉദ്ഘാടനത്തിന് നമ്മളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് അതിനേക്കാളും കൂടുതൽ നന്നായിട്ട് നമുക്ക് ഇവിടെ നടക്കുന്നൊരു തോന്നൽ വന്നപ്പോൾ അങ്ങനെ നമ്മുടെ ഇവിടത്തേക്ക്. കസ്റ്റമേഴ്സ് ഫീഡ്ബാക്ക് എങ്ങനെ? എല്ലാവരും ഹാപ്പിയല്ലേ? ഓക്കെ. ഫുഡൊക്കെ ട്രൈ ചെയ്തില്ലേ നിങ്ങൾ ഫ്രാഞ്ചൈസി എടുത്തതിന് ശേഷം? എല്ലാ ഫുഡും ട്രൈ ചെയ്തില്ലേ? എല്ലാ ഫുഡും ട്രൈ ചെയ്തു. ഓക്കെ, നല്ല അഭിപ്രായമാണ്. ഓക്കെ, കസ്റ്റമേഴ്സും നല്ല അഭിപ്രായമാണ്. ഓക്കെ, എന്തായാലും ഒരുപാട് വിവരങ്ങൾ എത്തിട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്.
താങ്ക് യു. അപ്പൊ കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ള ആൾക്കാർ വിളിക്കുക. ഫുഡ് ലവേഴ്സും അതുപോലെ ഇവിടുത്തെ ഫ്രൈഡ് ചിക്കൻ വേറെ ലെവലാണ് കേട്ടോ. പിന്നെ പിസ്സ ഷവർ കഴിക്കുന്നുണ്ട്, ഷവർ കഴിക്കും. അപ്പോൾ പറയാനില്ല, ടേസ്റ്റും ക്വാളിറ്റിയും എല്ലാം പൊളിയാണ്. അപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫ്രാഞ്ചൈസി തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം.